തീരുമാനമെടുക്കുന്ന ഈ മാസത്തിൽ ഖുർആന്റെ പ്രത്യേകത അതന്നെയാണ്. ആ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ അനുഗ്രഹമാണ്. ഖുർആനുമായി ബന്ധം പുലർത്തുന്ന ഒരു ഖുർആന്റെ ഉള്ളിന്ന് മാത്രമല്ല, ആ ബന്ധത്തിന് അള്ളാഹു കൊടുക്കുന്ന സമ്മാനമാണ്. എന്റെ കുടുംബം വിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തുന്നവരാണെങ്കിൽ അതിന് അള്ളാഹു അനുഗ്രഹം തരുന്നതാണ്. ഇത് അള്ളാഹുവിനെ നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടുന്ന ഒരു ഗ്രന്ഥമാണ്, അനുഗ്രഹം നൽകുന്ന ഗ്രന്ഥം. അതിനെ പിൻപറ്റിക്കൊള്ളൂ, അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ അനുഗ്രഹങ്ങൾ. നോക്കൂ, നിങ്ങൾ ഇഞ്ചീനെയും തൗറാത്തിനെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, വലവ് അന്നഹും അഖാമു തൗറാത വൽ ഇഞ്ചീൽ വമാ ഉൻസില ഇലൈഹിം മിൻ റബ്ബിഹിം ലഅക്കലൂ മിൻ ഫൗകിഹിം വമിൻ തഹ്തി അർജുലിഹിം. മാഇദ 66, വല്ലാത്തൊരു ആയത്താണ്. ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ആയത്ത് കാണുന്നത്, ഇതിന്റെ അർത്ഥം ശ്രദ്ധിക്കുന്നത്. വലവ് അന്നഹും അഖാമു തൗറാത വൽ ഇഞ്ചീൽ, തൗറാത്തിനെയും ഇഞ്ചീലിനെയും അവർ നിലനിർത്തിയിരുന്നുവെങ്കിൽ, ആ തൗറാത്തും ഇഞ്ചീലും വേണ്ട അർത്ഥത്തിൽ അതിന്റെ ഉത്ബോധനങ്ങളെ അവർ സ്വീകരിക്കുകയും അതിനോട് സ്വീകരിക്കേണ്ട ശരിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, റബ്ബിൽ നിന്നും അവർക്ക് ഇറക്കപ്പെട്ടതിനോടും അവർ നല്ല നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ, അവർക്ക് മുകളിൽ നിന്നും താഴെ നിന്നും അവരെ ഞാൻ തീറ്റിക്കുമായിരുന്നു, അവർക്ക് ഉപജീവനം നൽകുമായിരുന്നു, ഭക്ഷണം നൽകുമായിരുന്നു. സഹോദരങ്ങൾ, ചെറിയൊരു അനുഗ്രഹം ജീവിതത്തിൽ വന്നു ചേരണമെങ്കിൽ ഇത് വേണം. അള്ളാഹുവിന്റെ ഒരു ബർക്കത്തൊക്കെ കിട്ടണമെങ്കിൽ അള്ളാഹു തന്ന ഈ നിയമങ്ങളോടും നിർദ്ദേശങ്ങളോടൊക്കെ ചെറിയൊരു മാനസിക ബന്ധം പുലർത്താൻ കിട്ടും സഹോദരങ്ങളെ, ശരിയായ അർത്ഥത്തിൽ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് അതിന്റെ ഉത്ബോധനങ്ങളെ ശരിയായ രൂപത്തിൽ പിൻപറ്റി ജാവിക്കാൻ നമ്മൾ ബാധിക്കണം. എന്തൊക്കെ പ്രയോജനങ്ങൾ ഖുർആൻ കൊണ്ട് ആർക്കാ പറയാൻ പറ്റുക? പ്രയോജനപ്രദമല്ലാത്ത എന്തെങ്കിലും ഖുർആനിലുണ്ട് എങ്കിലും സഹോദരങ്ങളെ, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും സൗഭാഗ്യം കുടികൊള്ളുന്നത് ഖുർആനിലാണ്, സംശയം വേണ്ട. പോക്കറ്റിലെ മൊബൈൽ ഫോണ് പൊതുണ്ടാക്കുന്ന സമയത്ത് വെള്ളത്തൊക്കെ വീടാൻ വിവരമില്ല, അതിനെ പറ്റി തരുന്ന ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അയാൾ പറഞ്ഞു തരുന്നത് അതൊന്നും ഓഫാക്കുക, ഉണങ്ങിയിട്ട് ഓണാക്കിയാൽ മതി എന്ന് പറയും. ഒരു ചെറിയ വിവരം, ഒരു ഹുദ, ഒരു മാർഗനിർദ്ദേശമാണ് സഹോദരൻ. അയാൾക്ക് ആ സാധനം പിന്നെ ഉപയോഗിക്കാനും നീളം നിൽക്കാൻ പറ്റുന്ന ഒരു ഉപദേശം, അറിവുള്ളവരെ പറഞ്ഞുതരാൻ പറ്റും. അറിയില്ലെങ്കിലും ഉള്ള അവസ്ഥയിൽ പരമാവധി ദിവസം ഉപയോഗിക്കും, അത് കേടുവന്ന് പോകാനുള്ള സാധ്യത കൂടും. ഒരു നിർദ്ദേശം സഹോദര ജീവിതത്തിൽ, ഒരു രംഗത്തും ഖുർആനിന്റെ ഉപദേശങ്ങളെ പോലെ അന്യൂന്യമായ ഒരു ഉപദേശം ഇല്ല. അത് പരീക്ഷിക്കാതെ നാം ഏതൊക്കെ ഭാഗത്തെ വിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ തോൽക്കും. മക്കളുടെ കാര്യത്തിൽ ഖുർആനെ കൊണ്ടൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ മക്കളുടെ കാര്യത്തിൽ നമ്മൾ തോൽക്കും, നമുക്ക് വിജയിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ മക്കളെ, നമ്മുടെ സ്വന്തം കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ബന്ധത്തിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ ഖുർആനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണ വിഷയമാക്കിയിട്ടില്ലെങ്കിൽ ഒന്നിച്ചുറങ്ങലുണ്ടാവും, പക്ഷെ ജീവിതം പരാജയപ്പെട്ടു പോകും. യഥാർത്ഥത്തിൽ അവിടെ ഖുർആൻ എന്നൊരു വെളിച്ചം നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രകാശിക്കേണ്ടതില്ല, അത് കിട്ടുമ്പോഴേ നമുക്കത് ലഭിക്കുള്ളൂ സഹോദരങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ സൂക്ഷിച്ച് എവിടെ ജീവിച്ചോ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവന് അവന്റെ കാര്യത്തിൽ ഒരു എളുപ്പുണ്ടാക്കി കൊടുക്കൽ അള്ള ഏറ്റെടുത്ത്. അള്ളാഹിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചവന്റെ കാര്യത്തിൽ അവന്റെ മുന്നോട്ട് പോക്കിന് സുഗമമായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം പറച്ചോൻ ഏറ്റുന്ന സഹോദരങ്ങൾ, നമ്മൾ അതനു സ്വീകരിച്ച് ജീവിച്ച മതി, ബാക്കി നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിലൊക്കെ അള്ളാഹു ഇടപെട്ടുകൊള്ളുന്ന, സംശയമില്ലാതെ അതിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അതന്നെ നല്ലതെന്ന്. പലിശക്ക് ഇപ്പൊ കുറച്ചൊക്കെ നമ്മളെ ഈ ചുറ്റുപാടിൽ ഇല്ലാതെ പറ്റൂ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നവരുണ്ട്. അവർക്ക് സംശയമുണ്ട്. എന്തിൽ? നിങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങളും നിങ്ങൾക്ക് നൽകുന്ന ശാസ്ത്രജ്ഞന്മാരുടെയും വിദഗ്ധന്മാരുടെയും ചിന്തകന്മാരുടെയും ഏതേത് വാചകങ്ങൾ നിങ്ങൾ കേട്ടാലും നിങ്ങൾക്ക് ശരിയായ അറിവുപകരുന്ന ഗ്രന്ഥം ഖുർആനാണ്. അതിൽ തിരുത്താനില്ല, അതിൽ മാറ്റം വരുത്താനില്ല, അതിൽ സന്ദേഹങ്ങളില്ല. ഖുദല്ലിൽ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അത് മാർഗം കാണിച്ചു കൊടുക്കും. സംശയമില്ലാതെ
തൽക്കാലം ഇന്ന് സ്വന്തം വീട് വിറ്റ് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്നാലും ഹറാമു വേണ്ട കെട്ടോ എന്ന് തീരുമാനിക്കും. ഖുർആൻ പറഞ്ഞതിന് വിരുദ്ധമായ ഒരു നാണയത്തുട്ടുപോലും എനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കാൻ സഹോദരങ്ങളെ സാധിക്കുമ്പോൾ ഖുർആന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരും. എന്താണ് ആ ആയത്തൊക്കെ സഹോദരങ്ങൾ അർത്ഥം വെച്ചിട്ടുണ്ട്? എന്റെ മാർഗദർശങ്ങളെ ആര് സ്വീകരിച്ചു? അവൻ പിഴച്ചു പോവുകയില്ല, അവൻ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരികയില്ല. എവിടെ കഷ്ടപ്പെട്ടോ ഞാനെന്നെങ്കിലും അവിടെ അള്ളാഹുവിന്റെ തെറ്റായ മാർഗദർശനത്തെ നമ്മൾ ഉപേക്ഷിച്ചു. നമ്മുടെ മനസ്സിനും നമ്മുടെ ജീവിതത്തെയും കുറിച്ച് സമ്പൂർണ്ണമായി അറിയുന്ന പടച്ചോന് മാത്രമേ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉയരും പണം കൊണ്ടല്ല സഹോദരങ്ങളെ, വിദ്യാഭ്യാസം കൊണ്ടല്ല, ഡിഗ്രി കൊണ്ടല്ല. ഇന്നല്ലാഹു തആല യർഫഉ ബിഹാദൽ ഖുർആൻ അഖ്വാമൻ വയദഉ ബിഹിൽ ആഖരീൻ. ഇമാം മുസ്ലിം ഈ ഖുർആൻ കൊണ്ട് ചില ആളുകൾ അള്ളാഹു ഉയർത്തും, ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളെ അള്ളാഹു താഴ്ത്തുകയും ചെയ്യുന്നതാണ്. എന്താ ഖുർആന്റെ സന്ദേശങ്ങളെ അവഗണിച്ചവന് അതിന്റെ ഫലം അല്ല കാണിച്ചു കൊടുക്കും. ഖുർആന്റെ ഉപദേശങ്ങളിലൂടെ ജീവിതത്തെ സംസ്കരിച്ചവന് അതിന്റെ വിജയവും അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, ഈ വിജയത്തിന്റെയും അനുഗ്രഹത്തിന്റെയും വികാര ദുർബലമായ നമ്മുടെ തൊലികളിൽ രോമകൂപങ്ങളിൽ രോമാഞ്ചമണിയിക്കുന്ന ഈ വചനങ്ങൾ, നമ്മുടെ തൊലികൾ മാർദ്ദവത്വം പ്രാപിക്കുന്ന ഈ ദിവ്യ സൂക്തങ്ങൾ, ദിവ്യ വചനങ്ങൾ നമ്മെ തൊട്ടേ ഇനി നമ്മൾ സഞ്ചരിക്കാവൂ. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അത് കടത്തിവിട്ടേ നമ്മൾ സഞ്ചരിക്കാവൂ. കൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സുകൾ. ഖുർആന്റെ സന്ദേശം ശരിക്കും ഉൾക്കൊണ്ടാൽ ജീവിതത്തിന്റെ ഈ സുഖമൊക്കെ പോകുന്ന കുറച്ച് സൗകര്യത്തിൽ ജീവിക്കണം എന്നൊക്കെ നമ്മോട് പറയുന്നത്. പിന്നെ ഈ ടിവി ഇങ്ങനെ വെക്കാൻ പറ്റും ഇവിടെ, പിന്നെ ഈ കോലത്തിൽ ഇങ്ങനെ തക്കടാതെ നടക്കാൻ പറ്റും. അതുകൊണ്ട് ഖുർആൻ ഇങ്ങോട്ട് വരണ്ടെന്നാണ്, ഖുർആൻ ക്ലാസ്സിന് അങ്ങോട്ട് പോവും വേണ്ട. അതൊക്കെ ജീവിതത്തിൽ ദുരിതങ്ങൾ വലിച്ചിരുന്ന സഹോദരങ്ങളെ, അവർക്കൊക്കെ ഖുർആന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കില്ലേ? കാലം മനസ്സിലാക്കി കൊടുക്കില്ലേ? പഠിച്ചോ ഖുർആൻ ക്ലാസ്സും ദീനൊക്കെ ആയാൽ കുട്ടികളെ മദ്രസയിലൊക്കെ പോകാൻ തുടങ്ങിയാൽ ഇതൊക്കെ ബുദ്ധിമുട്ടായി തീരുമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് സഹോദരങ്ങളെ ഒരു അവസരം ജീവിതത്തിൽ വരൂല്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ വിശാലമായ മനസ്സോടുകൂടെ അള്ളാഹുവിന്റെ മഹത്തായ ഈ വചനങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകാം. സഹോദരങ്ങളെ, മാറ്റുണ്ടോ? നിങ്ങളൊന്ന് സംസാരിച്ചു, നിങ്ങളെല്ലാം അസ്വസ്ഥരാണ്, ജനം മൊത്തം അസ്വസ്ഥരാണ്. പ്രായമായിട്ട് അസുഖമായിട്ടിരിക്കുന്ന വല്ല ആൾക്കാരും നിങ്ങളെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് നിങ്ങൾ ലോകത്തെ ഏത് വിദഗ്ധ ഡോക്ടറെ കാണിച്ചു കൊടുത്താലും രോഗം ബാക്കിയേ കയറും. എന്താ കൊണ്ടുവന്ന് മുന്നേ പറയാൻ തരാം, എന്റെ മാറൂല എന്ന് പറയാം അല്ലേ? ആദ്യം പറയുന്നേക്ക് എന്റെ മാറൂല, എവിടെ കൊണ്ടുവരും എന്റെ പിന്നാൾ അവിടെ പോയിട്ട്. സഹോദരങ്ങളെ, മാറൂലൊന്നും, വാർദ്ധക്യത്തിന് വല്ല മരുന്നുണ്ട് എവിടെയെങ്കിലും ഉണ്ടോ? വയസ്സായവരിന് വല്ല മരുന്നുണ്ട്, പക്ഷെ വാർദ്ധക്യത്തിനും മരുന്നുണ്ട്. എന്താ ആ വാർദ്ധക്യത്തെ ഉൾക്കൊള്ള, മനസ്സിൽ തിരുത്തി വെക്ക. ഞാൻ വൃദ്ധനാകുന്നു, എന്റെ ജീവിതം അവസാനിക്കുന്നു, ഞാൻ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന ലക്ഷ്യബോധം വാർദ്ധക്യത്തെ പോലും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും. അതിലെ വിശാലമായ മനസ്സ് നൽകാൻ ഖുർആന് പറ്റും. ക്ഷമയിലൂടെ അസ്വസ്ഥതയില്ലാതെ ജീവിക്കാൻ ഖുർആന്റെ ആശയങ്ങൾക്കും സന്ദേശങ്ങൾക്കും ഉത്ബോധനങ്ങൾക്കും പറ്റും. നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ ഖുർആന്റെ ഓരോ സ്ഥലത്തും ഇങ്ങനെ എത്തുമ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ആ സംഭവങ്ങൾ സൂറത്ത് ശുഅറയിൽ ഇങ്ങനെ ഓതുമ്പോൾ സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു ധൈര്യം മനസ്സുകൾ വരൂല്, ഒരു ധൈര്യം മനസ്സുകൾ വരുന്ന സന്ദർഭമാണ്. ഫിർഔനിന്റെ തീവ്രമായ ആജ്ഞകൾക്ക് മുമ്പിൽ, അവന്റെ ക്രൂരമായ അട്ടഹാസങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അവനെ കുറിച്ച് ഓർത്തപ്പോൾ മൂസാ നബി അലൈഹി സ്സലാം ഭയത്തോടുകൂടെ പറഞ്ഞ വാക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അടുക്കിലേക്കല്ലേ നീ പോവാൻ പറഞ്ഞത്? അവൻ ഞങ്ങളോട് അതിക്രമം കാണിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ഭയപ്പെടുന്നതാണ് അല്ല പറഞ്ഞ മറുപടി നോക്കൂ സഹോദരങ്ങൾ. ആ മറുപടി മൂസാ നബിക്ക് മാത്രമല്ലതാ, ഫറോവന്റെ അതിതീക്ഷ്ണമായ തീവ്രമായ വാളുകൾക്ക് മുമ്പിൽ നിൽക്കാൻ മൂസാ നബിക്ക് അല്ലാഹു കൊടുത്ത ശക്തി എന്താണ് സഹോദരങ്ങളെ? ഒരു കാഴ്ചപ്പാട്. ഫിറൌനേക്കാളും ശക്തിയുള്ള ഒരു ആയുധമല്ല, ഫിറാനേക്കാളും സ്വാധീനമുള്ള ഒരു വ്യക്തിയെ അല്ല മൂസാ നബിക്ക് സഹായിയായി കൊടുത്തത്. ഫിറൌൻ ഞങ്ങളോട് അതിക്രമം കാണിച്ചാരോ എന്ന് ചോദിച്ചതിന് അള്ളാന്റെ മറുപടി കേട്ടോളിയും, നിനക്കുണ്ടാകുന്ന ഏത് സംഭവങ്ങൾക്കും ഞാൻ സാക്ഷി.
അത് കാണാനും കേൾക്കാനും നിന്നോടൊപ്പം ഞാനുണ്ടാവും. പിന്നെന്താ സഹോദരങ്ങളെ മൂസാ നബിക്ക് പേടിക്കാൻ? മക്കയിലെ ദുരിത ജീവിതത്തിലാണത്രേ സുഹൃത്ത് യൂസുഫ് ഇറങ്ങിയത്. മക്കത്തും നാട്ടിലും കുടുംബക്കാരും പുറത്താക്കിയിട്ട് ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്ന സമയത്താണ് സുഹൃത്ത് യൂസുഫ്. ആ സുഹൃത്ത് യൂസുഫ് ഇങ്ങനെ ഓതിയാൽ കഷ്ടപ്പാടിന്റെയും പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ നിന്നും യൂസുഫ് നബി അലൈഹിസ്സലാം ഉയർന്നു വരുന്ന ഉയർച്ചയുടെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ, പൊട്ടക്കണത്തുന്ന ആകാശത്തോളം രാജകൊട്ടാരത്തോളം ഉയർത്തിയ പടച്ചോ ഞമ്മളൊപ്പുണ്ടെങ്കിൽ, ഒരു പൈസ ഒരു സെന്റ് ഭൂമി നമ്മുടെ പേരിലില്ലെങ്കിലും സഹോദരങ്ങളെ, വാർദ്ധക്യത്തിൽ മറന്നു കിടക്കുമ്പോൾ തുള്ളി വെള്ളം തരാൻ നമ്മുടെ ചോരയിൽ പിറന്ന ഒരു മകനില്ലെങ്കിലും, എന്നെ പരിചരിക്കാൻ മേലെ ഒരാൾ കണ്ടും കേട്ടും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും. ഒരു സീഡി കൊണ്ടേ കൊടുത്തു ഖുർആന്റെ വയസ്സായി കിടക്കപ്പായിരുന്ന അവർ എഴുന്നേൽക്കും സഹോദരൻ. മരുന്നുകൾക്ക് സാധിക്കാത്തത് ഖുർആന്റെ